ഇപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതുക എന്ന് പഠിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ മോഡൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളൊരു അപ്രീസിയേഷൻ പഠിക്കാനായിട്ട് പോവുകയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ ആ കവിതയെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ പാരഗ്രാഫിൽ കവിതയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ആ കാര്യം പറയുന്നു മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കവിതയിൽ അടങ്ങിയിട്ടുള്ള പോയറ്റിക് എലമെൻറ്റ്സ് അല്ലേ റൈം സ്കീം ഉണ്ടാവും റൈം വേർഡ്സ് ഉണ്ടാവും വിഷ്വൽ മേറ്റ്സ് ഉണ്ടാവും ഓഡിറ്ററി മേറ്റ്സ് ഉണ്ടാവും സിമിലി മെറ്റഫർ എക്സെട്രാ എക്സട്ര അത്രയും കാര്യങ്ങൾ എഴുതുന്നു അപ്പം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫൊന്ന് നമുക്ക് നോക്കാം ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് ഇസ് എ വണ്ടർഫുൾ നേച്ചർ പോം റിട്ടേൺ ബൈ ഫേമസ് പോയിറ്റ് വില്യം വേർഡ്സ് വർത്ത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി നേച്ചർ ആണ് അത് എഴുതിയിട്ടുള്ളതാരാണ് വില്യം വേർഡ്സ് വെർത്ത് ആണ് അല്ലേ പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇൻ ദിസ് പോം പോയിറ്റ് ഷോസേഴ്സ് ഹിസ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വാട്ട് മാൻ ഹാസ് ഡൺ ടു മേൻ ഈ കവിതയിൽ കവി നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത് ഹിസ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് വാട്ട് മാൻ ഹാസ് ഡൺ ടു മാൻ അല്ലെ അദ്ദേഹത്തിൻ്റെ എതിർപ്പാണ് കാണിച്ചു തരുന്നത് കാരണം മനുഷ്യൻ എന്തൊക്കെയാണ് മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ കവി എന്തെയ്യുന്നത് ഈ കവിത എഴുതുന്നത് കാരണം അതിലോരോ കാര്യങ്ങളിൽ നമ്മൾ കവി എന്ത് ചെയ്യുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഇതിലെന്താ പറയുന്നത് ഹിസ് പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് വാട്ട് മാൻ ഹാസ് ഡൺ ടു മാൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ കവിതയുടെ ആദ്യത്തെ രണ്ട് വരി എടുത്തിട്ട് എഴുതിരുന്നു സാർ അവിടെ എഴുതിയിട്ടുണ്ട് ചുവന്ന മഷി കൊണ്ട് അതിനും മാർക്ക് ചെയ്തിട്ടുണ്ട് ദ പോം സ്റ്റാർട്ട്സ് വിത്ത് ദീസ് ലൈൻസ് ഈ വരികളിലാണ് നമ്മുടെ കവിത എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് വരികൾ നമ്മൾ എഴുതി വെച്ചു ഐ ഹാഡ് എ തൗസൻഡ് ബ്ലണ്ടഡ് നോട്ട്സ് വയലിൻ എ ഗ്രൂ ഐ സെയ്റ്റ് റിക്ലൈനഡ് എന്ന് പറഞ്ഞു ഇനി നമുക്ക് നോക്കാം ഹിയർ ഹിംസെൽഫ് ഈസ് എ സ്പീക്കർ ഇവിടെ കവിത തന്നെയാണ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആരാണിതിൽ സ്പീക്കർ കവിയാണ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോം ദ പോയിറ്റ് റിക്ലൈൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ ഗ്രോവ് അല്ലെ ഈ കവിതയുടെ തുടക്കത്തിൽ നമ്മുടെ പോയിറ്റ് വളരെ റിക്ലൈൻസ് ചാഞ്ഞിരിക്കുക അല്ലെ കംഫേർട്ടായിട്ട് ഇരിക്കുക ഒരു ബ്യൂട്ടിഫുൾ ഗ്രോവിൽ അല്ലെ ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു ചെറു വനത്തിൽ എന്ത് ചെയ്യുകയാണ് നമ്മുടെ കവി ഇരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സറൗണ്ടഡ് ബൈ ബ്യൂട്ടിഫുൾ നേച്ചർ കവിക്ക് ചുറ്റുമെന്ന് എന്താണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ നല്ല ഭംഗിയുള്ള പ്രകൃതി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്പീക്കർ ക്യാൻ ഹിയർ മിക്സഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ അറൗണ്ട് ഹിം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ നമുക്ക് സ്പീക്കർക്ക് അതായത് നമ്മുടെ പോയിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പാടി അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു ദോ സ്പീക്കർ എൻജോയ്സ് ദ ബ്യൂട്ടിഫുൾ സീൻസ് അല്ലേ അതായത് ബ്യൂട്ടിഫുൾ സീൻ അതായത് ഈ സുന്ദരപരമായിട്ടുള്ള ഈ രംഗങ്ങൾ നമ്മൾ സ്പീക്കർ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ഹീ ഫീൽസ് സാഡ് ടു തിങ് അബൌട്ട് അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ട് അബൌട്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ മനുഷ്യൻ എന്താണ് മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഓർത്തിട്ട് നമ്മുടെ കവി എന്ത് ചെയ്യുന്നുണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് വച്ചാൽ ഡീഫോറസ്റ്റേഷൻ വരുന്നുണ്ട് വാർ വരും യൂസേജ് ഓഫ് പ്ലാസ്റ്റിക്സ് വരും പൊല്യൂഷൻസ് അക്സെട്രാ എല്ലാം സാർ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളതായിട്ട് ഇവരെ ചെയ്യാവുന്നതാണ് എഴുതാവുന്നതാണ് ദ സ്പീക്കർ നോസ് ദാറ്റ് നേച്ചർ ഈസ് കണക്റ്റഡ് ടു ഹിസ് സോൾ ആൻഡ് നേച്ചർ ഗേഡ്സ് ഹിം ടു തിങ്ക് ഹ്യൂമൻ ബീങ്സ് റോങ് ഡീഡ്സ് അഗെയിൻസ്റ്റ് നേച്ചർ അല്ലേ അതായത് നമ്മുടെ സ്പീക്കറിനറിയാം എന്താന്നാണ് പറഞ്ഞിട്ടുള്ളത് നേച്ചർ ഈസ് കണക്റ്റഡ് ടു ഹിസ് സോൾ പ്രകൃതി അദ്ദേഹത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആയതുകൊണ്ട് തന്നെ നേച്ചർ ഗൈഡ് ചെയ്യുകയാണ് അദ്ദേഹത്തെ ചിന്തിക്കാൻ അല്ലെ ഹ്യൂമൻ ബീങ്സിൻ്റെ റോങ് ഡീഡ് അഗെയ്ൻസ്റ്റ് നേച്ചർ ഹ്യൂമൻ ബീയിങ്സിൻ്റെ തെറ്റായിട്ടുള്ള ഡീഡുകൾ ഇവിടെ ഒരു എസ് വന്നിട്ടുണ്ട് അതിന്ന് വെട്ടിക്കളയാ കേട്ടോ ഹ്യൂമൻ ബീങ്സിൻ്റെ റോങ് ഡീഡ് അഗൈൻസ്റ്റ് നേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പോം സ്പീക്കർ ലുക്ക് മോർ ക്ലോസ്ലി ടു ബേർഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് അങ്ങനെ ഈ കവിതയുടെ അവസാനത്തിൽ നമ്മുടെ കവി എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞുള്ളത് അച്ഛൻ്റെ ചുറ്റുപാടുമുള്ള പക്ഷികളെയും പൂക്കളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വളരെ ക്ലോസ് ആയിട്ട് എന്തെയ്യുന്നു നിരീക്ഷിക്കുന്നുണ്ട് ദോ ദ സ്പീക്കർ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ബേർഡ്സ് ലാംഗ്വേജ് ബട്ട് ത്രൂ ദെയർ മൂവ്മെൻറ്റ്സ് സ്പീക്കർ ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് ദേ ആർ ഹാപ്പി പക്ഷെ നമുക്ക് നമ്മുടെ സ്പീക്കർക്ക് പക്ഷികളുടെ ഭാഷ മനസ്സിലാവുന്നൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അറിയാം എന്താന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ത്രൂ ദയർ മൂമെൻ്റ് സ്പീക്കർ ക്യാൻ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് മീൻസ് തിരിച്ചറിയാം ദാറ്റ് ദർ ഹാപ്പി പക്ഷെ ആ പക്ഷികളുടെ മൂമെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്പീക്കർക്ക് അറിയാം അവരെന്താണ് ആ സങ്കടപ്പെട്ടിരിക്കല്ല അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്നാണ് സ്പീക്കർ പറയുന്നത് അതുപോലെ തന്നെ ദ ബ്രീസ് ഫ്ലോവിങ് സ്വീറ്റ് ആൻഡ് ലൈറ്റ് അല്ലേ ആ അതായത് ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളങ്കാറ്റ് വളരെ ഇളങ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടും ലൈറ്റ് ആയിട്ടും ലൈറ്റായിട്ടും ചെയ്യുന്നുണ്ട് വീശുന്നുണ്ട് അതായത് പതിയെ എന്തെയ്യുന്നുണ്ട് ഇളങ്കാറ്റ് ഒക്കെ ഇങ്ങനെ വീശുന്നുണ്ട് ദ ട്വിഗ്സ് ആർ ദ ദ ട്വിഗ്സ് ആർ സ്പ്രെഡിംഗ് ദർ ലീവ്സ് അല്ലേ ആ നമ്മൾ ട്വിക്സ് ഇവിടെ ട്വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നമ്മളെ ചുള്ളിക്കൊമ്പുകളൊക്കെ അതിലെ ഇലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇലകളൊക്കെ അങ്ങനെ എന്തെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇലകളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ആ ഒക്കെ ഇങ്ങനെ മുഗളങ്ങളിലെ ആ ഇലകളൊക്കെ ഇങ്ങനെ പൊങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഹി സീസ് പ്ലഷ് എവരി വോ അദ്ദേഹം എല്ലായിടത്തും പ്ലഷറ് കാണുന്നു എവരി വോ ലേ വിച് ഹീ തിങ്സ് ഈ സെൻറ്റ് ഫ്രം ഹെവൻ അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണെ ഈ സന്തോഷമൊക്കെ എവിടെ അയച്ചിട്ടുള്ളത് ആ സ്വർഗ്ഗത്തിൽ നിന്നാണ് അയച്ചിട്ടുള്ളത് നേച്ചർ ഈസ് ദ ഗോഡ് ഗോഡ് ഈസ് ദ നേച്ചർ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ് ദൈവം തന്നെയാണ് എന്ത് നേച്ചർ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത് നമുക്ക് നോക്കാം ഈ കവിതയുടെ പോയറ്റിക് എലമെൻറ്റ്സ് ആൾ എങ്ങനെയാണ് എതെന്ന് നമുക്ക് നോക്കാം അല്ലേ ദ ട്രീ ഓഫ് ദ പോം ഫില്ലഡ് വിത്ത് ബ്യൂട്ടിഫുൾ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഓഫ് പോയറ്റിക് ക്രാഫ്റ്റ് ഇതൊരു യൂസേജ് ആണ് അതായത് ഈ ശൈലി തന്നെ എല്ലാ കവിതയുടെയും അപ്രീസിയേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക അല്ലേ അതായത് ട്രീ ഓഫ് ദ പോം അതായത് കവിതയിൽ ഉടനീള എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ ഫില്ലർ നിറഞ്ഞിരിക്കാണ് നല്ല ഭംഗിയുള്ള ഇലകളും ഫ്ലവേഴ്സ് ഓഫ് പോയറ്റിക് ക്രാഫ്റ്റ് എന്ന് പറയുന്നു ബ്രില്യൻറ്റ് ഇമേജറി ആൻഡ് സ്റ്റഡി റിതം മേക്സ് ദ പോം പെർഫെക്റ്റ് അല്ലേ ബ്രില്യൻറ്റ് ഇമേജറിയും അതുപോലെ തന്നെ സ്റ്റഡി റിതം അതിൻ്റെ ഒരു താള താളമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മേക്സ് ദ പോം പെർഫെക്റ്റ് അത് ഈ എന്താക്കുന്നു പെർഫെക്റ്റ് ആക്കുന്നു ദ പോം ഫോളോസ് ദ റൈം സ്കീം എ ബി എ ബി അല്ലേ കവിത ഫോളോ ചെയ്യുന്ന റൈം സ്കീം എന്താണ് എ ബി എ ബി അതെങ്ങനെ നമ്മൾ എഴുതിയത് ദ പോം ഫോളോസ് ദ റൈം സ്കീം എ ബി എ ബി ദ പോം ഹാസ് റൈം വേർഡ്സ് തേ ആർ അല്ലേ കവിതയിൽ എന്തുണ്ട് റൈം വേർഡ്സ് ഉണ്ട് അവ ഏതൊക്കെയാണ് നോട്ട്സ് തോട്ട്സ് റീക്ലൈനഡ് മൈൻഡ് ലിങ്ക് തിങ്ക് റാൻ മാൻ ബോവ ഫ്ലവ അതിങ്ങനെയാണ് എഴുതേണ്ടത് അല്ല നേരിട്ട് എഴുതേണ്ടത് ഇപ്പം സാർ ഇപ്പം ഇതിൽ എഴുതിയിട്ടില്ല അതേ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് എഴുത്ത് കാണിക്കണം അതായത് നമ്മുടെ കവിതകൾ ധാരാളം റൈം വേർഡ്സ് ഉണ്ട് പക്ഷേ സാർ അതൊന്നും എന്ത് ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ല ഞാനൊരു അഞ്ചെണ്ണം എഴുതിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഫുൾ എഴുതാം കേട്ടോ അതൊരു അഞ്ചെണ്ണം എഴുതിയാൽ മതി കാരണം നമുക്ക് എക്സാമിൽ അപ്രീസിയേഷൻ എഴുതാൻ തരുമ്പോൾ നമുക്ക് ഈ കവിത മൊത്തം തരും അപ്പോൾ എത്ര ഭാഗമാണ് നമുക്ക് തീർന്നിട്ടുള്ളത് ചിലപ്പോൾ ഫുള്ള് തരും ചിലപ്പോൾ ഹാഫ് തരും അത്രയും ഭാഗങ്ങൾ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്താട്ടോ ഓക്കെ ഇനി നമുക്കിതിൽ ഓഡിറ്ററി അതുപോലെ തന്നെ വിഷ്വൽ ഇമേജ്സ് ഒക്കെ ഉണ്ടല്ലോ ദ പോം ഹാസ് ബോത്ത് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇമേജ് ഓഡിറ്ററി ഉണ്ട് അതുപോലെ തന്നെ വിഷ്വൽ ഇമേജ്സ് ഉണ്ട് ഓഡിറ്ററി ഇമേറ്റ്സ് ആ സാർ ഇവിടെ എഴുതുന്നു അല്ലെ ബ്ലെൻഡഡ് ഡോട്ട്സ് മിക്സഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബേഡ് സൗണ്ട്സ് പക്ഷികളുടെ ശബ്ദങ്ങൾ അല്ലേ വിഷ്വൽ ഇമേജ്സ് ധാരാളമുണ്ട് ഉണ്ട് ബേർഡ്സ് ഫ്ലവേഴ്സ് ഗ്രൂവ് ഗ്രീൻ ബോവ് പ്രിംറോസ് പെരിവിംഗിൾ ബഡ്ഡിങ് ട്വിക്സ് ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ആ നമ്മുടെ വിഷ്വൽ ഇമേജ്സ് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതി പഠിച്ചല്ലോ അല്ലേ പോം ഹാസ് റൈം ബേർഡ്സ് അല്ലേ പോം ഹാസ് ഓഡിറ്ററി വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നു അല്ലെ കഴിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ദ പോം സ്റ്റാർട്ട്സ് വിത്ത് എ ഹൈപ്പർ ബില്ലി ി എന്നാണത് വായിക്കെട്ടോ ഹൈപ്പർ ബോളി എന്ന് വായിക്കരുത് ദ പോം ദർട്സ് വിത്ത് എ ഹൈപ്പർ ബില്ലി കവിത തുടങ്ങുന്നത് ഈ ഹൈപ്പർ ബില്ലി കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ ലൈൻ എഴുതി വെച്ചിട്ട് ആ ഹൈപ്പർ ബില്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡ് നോട്ട്സ് ഞാൻ ആയിരക്കണക്കിന് ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നു ലേ ദ പോം ഹാസ് അലിട്രേഷൻസ് ആൻഡ് പേഴ്സോണിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ കവിതയിൽ അലിട്രേഷൻസ് ഉണ്ട് പേഴ്സോണിഫിക്കേഷൻസ് ഉണ്ട് ഇനി വല്ല സിമിലി മെറ്റഫറൊക്കെ ആണെങ്കിലോ ദ പോം ഹാസ് സിമിലിസ് ആൻഡ് മെറ്റഫേഴ്സ് എന്നായിരുന്നു അലിട്രേഷൻ നമ്മളിരുന്നു വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലേ അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻസ് നമ്മളിരുന്നു ടു ഹെർ ഫെയർ വർക്ക് ലിങ് ഫ്ലവർ എൻജോയ്സ് ട്വിക്സ് മൂന്ന് പേഴ്സോണിഫിക്കേഷൻസും നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ മക്കളെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് അപ്രീസിയേഷൻ എഴുതുക എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ യെസ് അതിലെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു കവിത എങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുന്നു ഒരു രണ്ട് വരിയൊക്കെ എടുത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പിന്നീട് സമ്മർ ചെയ്യുന്നു പിന്നെ അതിലെ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചും എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു പിന്നെ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കോളം വരച്ചിട്ട് പേജിൽ ചുറ്റും ദാ സാർ ഇവിടെ ചുവപ്പ് മഷി കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതേപോലെ നല്ല വരച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ നല്ല വൃത്തി ഉണ്ടായിരിക്കണം വൃത്തിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതാണ് മക്കളെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കൾ ചോദിക്കട്ടോ സോ സ്റ്റുഡൻസ് ടുഡേസ് ക്ലാസ് ഈസ് ആവോ വി വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻ താങ്ക്